അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിൽ ഇന്ന് മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ട്. രഞ്ജിത്ത് അയോധ്യയിൽ നിന്നും ചേരുന്നുണ്ട്. രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? പൊതുജനങ്ങൾക്ക് പ്രവേശനം ഇന്ന് മുതൽ അനുവദിക്കുന്നു. ആളുകൾ നിരവധിയായി എത്രയോ ദിവസം മുമ്പ് തന്നെ അവിടേക്ക് എത്തിയതാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? രഞ്ജിനി, സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടിയ തണുപ്പാണ്. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒന്ന് ഒരാശ്വാസം തന്നിരുന്ന കാലാവസ്ഥ ഇന്ന് കൂടുതൽ ശക്തമായിരിക്കുന്നു തണുപ്പ് എന്നുള്ളതാണ്. കാരണം വലിയ മഞ്ഞുവീഴ്ച, രാവിലെ മുതൽ തന്നെ വലിയ മഞ്ഞുവീഴ്ചയും മൂടൽ മഞ്ഞുമുണ്ട്. നമുക്കറിയാം, രഞ്ജിനി പറഞ്ഞതുപോലെ ഇന്ന് അയോധ്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. ഇന്ന് 23 മുതലാണ് പൊതുജനങ്ങൾക്കുള്ള പ്രവേശനം. ദൃശ്യങ്ങളിൽ കാണാം, വലിയ ജനക്കൂട്ടമാണ്. വലിയ ജനക്കൂട്ടം എന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാവുന്നതിനൊക്കെ അപ്പുറമുള്ള വലിയ പരമാവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ ഇവിടെ ഈ രാവിലെ 6 മണിക്ക് ക്ഷേത്രം തുറക്കാനായി തമ്പടിച്ചിരുന്ന 10,000-ക്കണക്കിന് ജനങ്ങളുണ്ട്. അവരൊക്കെ രാവിലെ മുതൽ തന്നെ അവിടെ ക്യൂ ആണ്. ക്യൂ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു നമ്മുടെ ഒരു നാട്ടിലൊരു കണക്ക് വെച്ച് നോക്കിയാൽ ഒരു 1.5 കിലോമീറ്റർ ദൂരമുള്ള ക്യൂ ഒക്കെ രൂപപ്പെട്ട ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ ഈ രാമക്ഷേത്രം, പുതിയ രാമക്ഷേത്രം കാണാൻ, പുതിയ രാമപ്രതിഷ്ഠ, രാമലീലയുടെ പ്രതിഷ്ഠ കാണാൻ കാത്തിരുന്ന ആൾക്കാർക്കൊക്കെയുള്ള ഒരു അവസരം അവരത് പരമാവധി ഉപയോഗിക്കുകയാണ്. ആ ദിവസം തന്നെ അവരിങ്ങോട്ടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി വരും ദിവസങ്ങളിലും സമാനമായി തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള തിരക്ക് പ്രതീക്ഷിക്കുന്നത്. ക്ഷേത്ര ട്രസ്റ്റിനൊക്കെ അതുമായി ബന്ധപ്പെട്ടൊരു കണക്കുണ്ട്. അവർ പറയുന്നത് 100,000-ത്തോളം ഭക്തരെ ഒരു ദിവസം പ്രതീക്ഷിക്കുന്നു. ഈ 100,000 ഭക്തരെ ഉൾക്കൊള്ളിക്കാനുള്ള, അവർക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ക്ഷേത്രത്തിലുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ ആ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കയറി ഷൂട്ട് ചെയ്തിരുന്നു. ആദ്യമായി നമ്മൾ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തു. കാരണം അത്ര മനോഹരമായി വലിയ സംവിധാനങ്ങളോടുകൂടി 72 ഏക്കറിൽ ഉണ്ടാക്കിയിരിക്കുന്ന, 72 ഏക്കറിൽ 2.5 ഏക്കറാണ് ക്ഷേത്രത്തിന്റെ മാത്രം സ്ഥലം എന്ന് മനസ്സിലാക്കണം. ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ച് 72 ഏക്കറിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ക്ഷേത്ര നിർമ്മിതിയാണ്. ഇതിലേതാണ്ട് 11 ഗേറ്റുകളുണ്ട്. 11 ഗേറ്റുകളിലൂടെ പ്രവേശനമുണ്ട്. അത് ഓരോന്നിനും ഓരോ കാറ്റഗറി ഉണ്ട്. VIP ഗേറ്റുകളടക്കം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും ഓരോ കാറ്റഗറി ഉണ്ട്. ഈ 11 ഗേറ്റുകളിലൂടെയും ഇതിലേതാണ്ട് 8 ഗേറ്റുകളിലൂടെയും പ്രവേശനമുണ്ട്. 8 ഗേറ്റുകളിലും സമാനമായ സ്ഥിതിയാണ് എന്ന് പറയുമ്പോൾ ആലോചിക്കണം എത്ര ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വന്നു പോകുന്നത് എന്നുള്ളത്. വലിയ 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 തിരക്കാണ്. ഈ പുറത്ത് തന്നെ ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അവർ ഈ കുറച്ചുകൂടി കഴിഞ്ഞൊക്കെ ദർശനത്തിന് വരാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവരാണ്. രാവിലെ 6 മണിക്ക് തുറന്നാൽ ഉച്ചയ്ക്ക്, ക്ഷമിക്കണം, 11 മണി വരെ, ഉച്ചയ്ക്ക് മുമ്പ് 11 മണി വരെയാണ് ദർശന സമയം. അതിനുശേഷം 11 തൊട്ട് 2 വരെ അമ്പലം അടച്ചിടും. 2 തൊട്ട് രാത്രി 11 വരെ, അങ്ങനെയാണ് ഇപ്പോൾ ഉള്ള ക്രമീകരണം. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ, നമ്മുടെ ഇന്നലെയൊക്കെ നമ്മൾ ഈ ഫ്ലൈറ്റ് ടിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റുകളെല്ലാം, അയോധ്യ എയർപോർട്ടിലേക്കുള്ള എല്ലാ വിമാനങ്ങളുടെയും ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ഫുള്ളാണ്. ഇപ്പം തീവണ്ടി ട്രെയിൻ ടിക്കറ്റുകളും ഏതാണ്ട് സമാനമായ അവസ്ഥയാണ്. വലിയ തോതിൽ ട്രെയിൻ ടിക്കറ്റുകളിലും ഈ ഇങ്ങോട്ടേക്കുള്ള യാത്രയിലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു കണക്കനുസരിച്ച് ഈ ഏറ്റവും വലിയ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെക്കാൾ ബുക്കിംഗ് ഇപ്പോൾ ഫ്ലൈറ്റുകളിലും ട്രെയിനുകളിലും അയോധ്യയിലേക്ക് സംഭവിക്കുന്നു എന്നുള്ള കണക്കുകൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ആദ്യം മുതൽ റിപ്പോർട്ട് ചെയ്തതുപോലെ അത്രത്തോളം വലിയൊരു തീർത്ഥാടക പ്രവാഹം ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുകയും വേണം. പ്രധാനമായും അത് പ്രതീക്ഷിക്കണം. കാരണം അത്രയധികം ആളുകൾ ഇങ്ങോട്ടേക്ക് വരാനായി കാത്തിരിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നടക്കമുള്ള ആളുകൾ, നിരവധി ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്ന സാഹചര്യം കൂടി നമ്മൾ കാണണം. ഒരുപാട് ആളുകൾ നാളെയും മറ്റന്നാളും ഒക്കെ ഇങ്ങോട്ടേക്ക് ബുക്ക് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും അയോധ്യ ജനനിബിഡമാകുന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കണ്ടതിനേക്കാളൊക്കെ അപ്പുറമുള്ള, ഒരു പക്ഷേ അതിനപ്പുറമുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. അതിനപ്പുറമുള്ള ജനങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നു. കഹാംപേ നാസിക് കാലാറാം മന്ദിർ ലേക്ക് ആയേ പ്രഭു രാം കെ ലിയെ ബഹുത് റഷ് ഹൈ ഇദർ ബഹുത് ജോഗ ഹാ ബഹുത് ബഹുത് ഉത്സാഹ ഹൈ ബഹുത് മജാ ആ റഹാ ഹൈ തീൻ ദിൻ സേ ആയേ ആജ് നമ്പർ ലഗാ ഹൈ ഹമാരാ നാസിക് കാലാറാം മന്ദിർ ഹാ മോദി ജി ഉദർ ആയേ ഥേ ഹാ വ്രത് ശുരു കിയാ ഥാ വഹാ സേ യേ ഹാർ ലേക്ക് ആയേ ഹം പ്രഭു കെ ലിയെ ഓർ ബഹുത് ഖുശി കാ മാഹോൽ ഹൈ और ये हर 3 दिन से हम पैक करके लाए थे, अभी वैसा ही है। किससे बनाया है हार? ये नेचुरल फूल है, मोगरा बोलते हैं इसको, उसका बनाया है। और ये सब फूल पुराने है, बहुत पुराने फूल है, ये सब ओरिजिनल फूल का बना है। जय श्री राम, जय श्री राम, जय श्री राम। क्या बोलना? यहाँ आने से हमको बहुत शांति है और सुख भी है, और हम बिहार से आए हैं और बहुत अच्छे जगह भी है।
आप लोग सब मिल करके प्रेम भी मिला और बहुत अच्छा भी लग रहा है। और हम दर्शन करने जा रहे, कल VIP लोग आए थे ना तो दर्शन नहीं हुआ, बोले 7 बजे मंदिर खुलेगा और आप लोग 7 बजे आइएगा। बहुत शांति सुख है और आप लोग भी बहुत अच्छे हैं। जय श्री राम। गुड मॉर्निंग, ऐसा लग रहा है इधर आके बहुत अच्छा, बढ़िया है, बढ़िया बात है। ये आनंद जिनकी पहली बार देखना मिला ही है। वैसे हम गुजरात से आए हुए हैं और मोदी साहब ने जो भी किया बहुत अच्छा किया हुआ है। राम राम जी, जय सीताराम। हिमाचल प्रदेश है, हाँ जी, बद्दी से, ये बनखड़ी जी, बनखंडी मंदिर से। बढ़िया जी, पहले से बढ़िया, बहुत सुंदर है। ജയ ശ്രീരാം, ജയ ശ്രീരാം. ഇപ്പൊ നമ്മൾ സംസാരിച്ച നാല് പേര് നാല് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണ്. ഞാൻ രജിനോട് പറഞ്ഞ പോലെ അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളുടെ ഒരു വലിയ ഒഴുക്ക് ഈ മേഖലയിലേക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. കാരണം അത്രയധികം ആളുകൾ ഇനിയും ഓരോ ദിവസവും ഇങ്ങോട്ടേക്ക് വരും, ഈ വരുന്നവർ തന്നെ വീണ്ടും വീണ്ടും വരും. അങ്ങനെ ഇത് ഒരു വലിയ തീർത്ഥാടന നഗരമായി ഈ ക്ഷേത്രം മാറുന്നു, ഒരു വലിയ തീർത്ഥാടന നഗരമായി അയോധ്യ മാറുന്നു, ഒരു ക്ഷേത്ര നഗരമായി അയോധ്യ മാറുന്നു. അയോധ്യയുടെ പേരിലാകും ഇനി ഒരു പക്ഷേ ഈ ക്ഷേത്രത്തിന്റെ പേരിലാകും ഒരു പക്ഷേ UP അടക്കം അറിയപ്പെടുക. അങ്ങനെ UP കൂടി വളരുകയാണ് ഇത് ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളിലൂടെ ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കി, അതിനനുസരിച്ച് ഈ അയോധ്യ സിറ്റിയും നഗരവും വളരുന്നുണ്ട്. ഇതൊരു ടൗൺഷിപ്പ് ആക്കുകയാണ്, 110 ഏക്കറിൽ ഉണ്ടാക്കുന്ന ഒരു ടൗൺഷിപ്പ് ഇവിടെ ഉണ്ടാകുന്നു. ഹൈദരാബാദ്. ജയ് ശ്രീരാം. ദോ ദിൻ സേ ആ രേ ഹൈദരാബാദ് സേ, ദോ ദിൻ സേ പഹലേ നിക്ലേ, കൽ രാത് കോ ഇധർ പഹുഞ്ച് ഗയേ, സുബേ മേ 4 ബജേ ഉഠ് കേ ഇധർ സേ ആ രേ അന്ദർ സേ. ബഹുത് അച്ഛാ ലഗ് രാ, അച്ഛാ ബനാ ഹേ മോദി ജി, അച്ഛാ കരേ ഹേ, നമ്പരേ കരേ, ജയ് സൂപ്പർ ഹേ. ജയ് ശ്രീരാം. അയോധ്യ ധാം കേ ജയ് ശ്രീരാം. ഹൈദരാബാദിൽ നിന്ന് വന്ന ഒരു സംഘമാണ്. അങ്ങനെ എല്ലാ സ്ഥലത്തും ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു ടൗൺഷിപ്പായി വളരുകയാണ്. 110 ഏക്കറിൽ ഉള്ള ഒരു ടൗൺഷിപ്പായി ഇതിനെ ഡെവലപ്പ് ചെയ്യുകയാണ് ഇവിടെ UP സർക്കാർ. അതിന് ഈ പറഞ്ഞപോലെ അയോധ്യ ക്ഷേത്ര ട്രസ്റ്റിന്റെ സഹായം തേടിക്കൊണ്ടാണ്. അങ്ങനെ ഇവിടെ വലിയ വലിയ വൻകിട ഹോട്ടലുകൾ ഉയരുന്നു, ഭക്ഷണശാലകൾ ഉയരുന്നു. ഒപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ 7-സ്റ്റാർ ഹോട്ടൽ, അത് വെജിറ്റേറിയൻ ഹോട്ടൽ ഇവിടെ ഒരുങ്ങുന്ന പശ്ചാത്തലം. വലിയ വലിയ VIPകൾ ഇവിടെ വന്ന് സ്ഥലം വാങ്ങി അവരുടെ വീടുകൾ വെക്കുന്നു, അല്ലെങ്കിൽ താമസിക്കാൻ അവർ താല്പര്യപ്പെടുന്നു. അങ്ങനെ ഓരോ മേഖലയിലും വികസനമാണ് അയോധ്യ. കാരണം ഈ വരുന്ന തീർത്ഥാടകരെ ഒക്കെ ഉൾക്കൊള്ളത്തക്ക വിധമുള്ള സംവിധാനങ്ങൾ ഒരുങ്ങണം. അവർക്ക് ആഹാരം വേണം, താമസം വേണം, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ വേണം. അതനുസരിച്ച് അയോധ്യ മാറേണ്ടതുണ്ട്. ഇനിയുള്ള UP സർക്കാരിന്റെയും ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ ക്ഷേത്ര ട്രസ്റ്റിന്റെയും ഒക്കെ വലിയ വെല്ലുവിളി ഈ വന്ന് വരുന്ന ഭക്തർക്കുള്ള അടിസ്ഥാന സൗകര്യ വികസനം, അവർക്കുള്ള അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും ഒരുക്കുക എന്നുള്ളതാണ്. അതാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടത്, എത്രത്തോളം അക്കാര്യങ്ങളിൽ UP സർക്കാരിന് ചെയ്യാനാകും എന്നുള്ളത്.